Prashanti. Today we are going to prepare kakargai fry. So first I will introduce how to prepare ingredients. കൈപ്പയ്ക്ക ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ട സാധനങ്ങളാണ്. അതിന് ഇവര് പറയുന്നത് കക്കരിക്ക കാക്കരിക്ക ഫ്രൈ എന്നാണ്. അപ്പൊ അതിന്റെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഫസ്റ്റ് തന്നെ പച്ചമുളക് ആവശ്യമുണ്ട്. ഒരു 3-4 എടുത്തിട്ടുണ്ട്. പിന്നെ സവാള ഒരു ചെറിയ ഒരു മീഡിയം ടൈപ്പ് 1. പിന്നെ കറിവേപ്പില ആൻഡ് മല്ലിയില ഇത് രണ്ടെണ്ണം കുറച്ച് കുറച്ച്. പിന്നെ അടുത്ത് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതും 1 ടേബിൾ സ്പൂൺ. ഇനി അതിലേക്ക് വേണ്ട മസാലകൾ മുളക് പൊടി. ഇവരുടെ എല്ലാറ്റിലും മുളക് കുറച്ച് കൂടുതലായിരിക്കും. നമ്മൾ കേരളക്കാർക്ക് നമുക്ക് സ്പൈസി കുറച്ച് അത്ര വേണ്ടെങ്കിൽ അത്രയും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ഓയില്. അത് ഫ്രൈ ചെയ്യാനുള്ള ഓയിലും സോൾട്ടും. അപ്പൊ ഇനി പ്രിപ്പയർ എങ്ങനെ ചെയ്യണം എന്ന് നോക്കാം. ഇവരാദ്യം തന്നെ ചെയ്യാൻ പോണത് എന്താ പറയാ, കയ്പയ്ക്ക വെറുതെ എന്താണ് ഓയിൽ ഇല്ലാണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷമാണ് ഇനി ബാക്കിയെല്ലാം ചെയ്യുന്നത്. അപ്പൊ ആദ്യം ചട്ടി വെച്ച് അതൊന്ന് വെള്ളമൊന്ന് വറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതും സൺഫ്ലവർ ഓയിൽ തന്നെയാണ് വയ്ക്കുന്നത്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഞാനിത് കഴിച്ചു നോക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കണം എന്ന് പറയാൻ കാരണം. ഇത് തീരെ നമുക്ക് കയ്പ്പ് തീരെ തോന്നില്ല ഈ ഒരു മസാല ചീക്കഴിക്കുമ്പോൾ. പിന്നെ ഇതിന്റെ ഒരു ഇത് ചെയ്തത് ക്ലീൻ ചെയ്ത് ഞാൻ ആദ്യം കാണിച്ചില്ല എന്നാണ്. ഫസ്റ്റ് മുള്ള് കളഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്, വെട്ടി കഷ്ണം കഷ്ണാക്കിയിട്ടുള്ളത്. അതും ഇത് കയ്പ്പ് കുറയ്ക്കാനുള്ള ഒരു ഒരു ടിപ്പാണ് പ്രശാന്തി പറഞ്ഞത്. പിന്നെ വളരെ സ്പൈസിയാണ് വരുന്ന ഫുഡല്ല, പക്ഷെ സ്പൈസി ആണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. ഇത് കഴിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഒരു ഇത് എന്തായാലും യൂട്യൂബിൽ കാണിക്കണം എന്ന് തോന്നി. ഇതിപ്പം ഒരു ലൈറ്റ് നമ്മൾ ലേശം ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇതാക്കി എടുത്തിട്ടുണ്ട്. വേറെ ഒന്നും അതിൽ ഇട്ടിട്ടില്ല, വെള്ളം വറ്റിച്ച് എടുത്തിരിക്കണം. ഇനി ഇതിന്റെ കയ്പ്പ് നന്നായിട്ട് പോയിട്ടുണ്ടാവും ഇപ്പൊ ഈ സമയത്ത്. അപ്പൊ നമുക്ക് കാക്കരികായ് ഫ്രൈ ചെയ്യാം, അതായത് കയ്പയ്ക്ക ഫ്രൈ. ഗ്യാസ് ഓൺ ആക്കി ഈ 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ ഓയില്. ഒഴിക്കുകയാണ് ജീരകം. അത് ഓയിൽ ഒന്ന് ചൂടായ അതിലേക്ക് ജീരകം ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക. അതൊന്ന് ഓയിലിൽ കടന്നിട്ടൊന്ന് പൊട്ടണം. ജീരകം സാധാ ജീരകമാണ് കേട്ടോ, മറ്റേ പെരുംജീരകല്ല. ഇനി അതിലേക്ക് പച്ചമുളക് ഒരു 3-4 എണ്ണമുണ്ട്. ക്രാക്കേഴ്സ് ഉണ്ടാവും. റൗൺ കളർ ആവണ വരെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. Thank you.
मीडियम टाइप सवाल और लाइट रोज कलर करवेपिल कुछ इन नेक्स्ट जिंजर गार्लिक पेस्ट अब और टेबल स्पून अद टर्मरिक मजपुड़ी का टीसपू मजपुड़ी अदा ती कुछ मसाल पड़ी ती कुछ अब पेट कई अगले इन नेक्स्ट नाप वेल ड्राई सोल्ट नरच अंजा मिनट नमुक सीम आपण इन टेन मिनट इड़क इलाक नोक नई आईटे नमुक मसा बाकी मसाल पड़ी चिली पौडर आदमी चिली पौडर इटा इतोरवरीवसा मत प्रशांति स्पाइस या अदाने स्पाइसी कुटो आरुम कहिष्टा साधन कैपे पक्षे प्रशांति कोयप रस मनस इत भर इष्ट ई रीती या कैपे कहूँ इतना नोकना ईसी कुक पक्षे कयपूर पर संभव नसाल कल मलपी ओर कुक शेष मत आड अदाणी गरम मसाल पौडर उलुवपड़ी मलपी मुलग पड़ी गरम मसाल उलुवापड़ी और नुवापड़ी मे कूड़ल आव अब कूड़ल कयप कूड़ू कयप टेस्ट वरू अब वाले नुटा मे मल सान मल एला नमक नाम तोरल मल पक्षे इवरल मल आड प्रशांति अगर नमर कैप मसाल उपयद्रई फ्रई फ्रई आर्थम अब इतना चोरी ना टेस्ट एल नोक हईदराबाद मेन नोर्मल नमक स्पेल इन एल वीटल नोर्मल आवण अदान अदक्स्ट इवे या बाय बाय।